ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇവിടെ മോദി സർക്കാരിനെ പറ്റി CPM ഈ ഇടത് സർക്കാരിലെ മന്ത്രിമാരടക്കമുള്ളവരും മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഒക്കെ വിമർശിക്കുന്നൊരു കാര്യമുള്ളത്, നിങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ സംവിധാനങ്ങളെയും എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു, നിങ്ങളുടെ കാൽക്കീഴിലാക്കുന്നു, അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഈ സംവിധാനങ്ങളെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന, അങ്ങേയറ്റം ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട് എങ്കിൽ ഈ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുമോ? കാരണം ഇന്നിപ്പോൾ ഷാഫി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി, വനിതാ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഈ പറയുന്ന പാലക്കാട് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് ഞാനാണെങ്കിലും പാർട്ടിയിലാണ് പരാതി കൊടുക്കുക. അപ്പോൾ അത്തരമൊരു അഭിപ്രായമായിരിക്കുമോ ഈ വിഷയത്തിലും അവർക്കുണ്ടാവുക എന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് സമീപിക്കും. ഇന്നിപ്പോൾ രമ്യയും കുറച്ചു മുമ്പ് പറഞ്ഞത് താങ്കൾ കേട്ടു, വനിതാ കമ്മീഷൻ ഇടപെടുമെന്നും കരുതിയെന്ന്. അപ്പോൾ മോദി ഭരണത്തിന് ബദലായി രാജ്യത്ത് തന്നെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ സംവിധാനങ്ങൾ അങ്ങനെ പ്രവർത്തനക്ഷമമാകാതിരിക്കുന്നത്? താങ്കളുടെ ചോദ്യത്തിലെ ആദ്യ പരാമർശം ഞാൻ എതിർക്കുകയാണ്. മോദി ഭരണത്തിൽ ഒരു സ്ഥാപനത്തെയും തകർത്തിട്ടില്ല. ഇന്ന് ജനാധിപത്യമുള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളും CPMക്കാരും മോദിയെ കള്ളനെന്നും മോദിയെ ദളിത് വിരുദ്ധനെന്നും എല്ലാം ഇങ്ങനെ പറയുന്നത്. ഒരു സ്ഥാപനവും തകർക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, കേരളത്തിലെ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്, വിമർശിക്കാനുള്ള അധികാരത്തിന്, വിമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് കൂടുതൽ ശക്തിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ BJPയിലാണ്. പക്ഷേ ഞാൻ വേണുവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ കൂടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിപ്പോൾ ഗുജറാത്തിലാണ് നടന്നതെങ്കിൽ, ഇത് UPയിലാണ് നടന്നതെങ്കിൽ, ഇത് രാജസ്ഥാനിലാണ് നടന്നതെങ്കിൽ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇപ്പോൾ ഇതായിരുന്നുവെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ചർച്ച ഇത് മാത്രമാകുമായിരുന്നു. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് അഡ്വക്കേറ്റ് ആശ അതിനെ രാഷ്ട്രീയവൽക്കരിച്ചത്. ഞങ്ങളാരും രാഷ്ട്രീയവൽക്കരിച്ചില്ല. ആശയുടെ നാവിൻ്റെ മൂർച്ഛ കുറഞ്ഞു പോയത് അതൊരു സഖാവായതുകൊണ്ടല്ലേ? ഇരയുടെ പീഡനത്തിൻ്റെ വേദന അറിയാതെ പോയത് അത് വിജയരാഘവനായതുകൊണ്ടല്ലേ? വാസ്തവത്തിൽ ഇവിടെയാണ് മലയാളിയുടെ പ്രധാനപ്പെട്ട ചില സാംസ്കാരിക നായകരുടെ ഈ ആശയടക്കമുള്ള വനിതാ വിമോചകരുടെ ഒക്കെ ഹിപ്പോക്രസി തുറന്നു കാണിക്കുന്നത്. ആ ഹിപ്പോക്രസിയെ തുറന്നു കാണിക്കുവാൻ മാതൃഭൂമിയിലൂടെ, അല്ലെങ്കിൽ ഈ വിഷയത്തെ മറ്റു പലരും തമസ്കരിച്ച ഈ വിഷയത്തെ ഉയർത്തിക്കാണിക്കാൻ ശ്രമിച്ച മാതൃഭൂമിയുടെ ഈ അവതരണത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. വനിതാ കമ്മീഷൻ ഒരു ചുക്കും ചെയ്യില്ല ഈ കേരളത്തിൽ. വനിതാ കമ്മീഷൻ എന്ന് മാത്രമല്ല, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ ഒരു പിണ്ണാക്കം ചെയ്യില്ല, ഒരക്ഷരം മിണ്ടില്ല. കാരണം ഇവരൊക്കെ അവാർഡ് കിട്ടാനും ഇവരൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ ദാസന്മാരായി നടക്കുകയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഇവിടുത്തെ ശ്രീമതി ടീച്ചറുണ്ടല്ലോ, കണ്ണൂരിലെ MP ആയിട്ട് മത്സരിക്കുന്ന ശ്രീമതി ടീച്ചർക്ക് ഈ LDF കൺവീനറുടെ ഈ അഭിപ്രായത്തിൻ്റെ നിലപാടെന്താ, അതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു വനിത CPM സ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ? പ്രതികരിക്കില്ല, മിണ്ടില്ല. കാരണം അവർക്കെല്ലാം ലക്ഷ്യം രാഷ്ട്രീയമാണ്. ഇത്തരം വിഷയത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ആര് പറഞ്ഞാലും തെറ്റെന്ന് പറയണം. ഇനി തെറ്റ് തന്നെ സ്വയം കണ്ടെത്തിയാൽ അത് തിരുത്തണം. നേരത്തെ ശ്രീധരൻപിള്ള സാറ് ഒരു വാക്ക് പറഞ്ഞു, അതിനെ ചോദിച്ചപ്പം അദ്ദേഹം തിരുത്തിയില്ലേ? അതേപോലെ തിരുത്താൻ തയ്യാറാവണം. തിരുത്താതെ ബിജുവിനെ പോലെയുള്ള ആളുകൾ അതിനെ തലോടി സംസാരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വ്യക്തിഹത്യയും സാഡിസവും. അതാണ് ജനാധിപത്യ വിരുദ്ധവും സ്ത്രീവിരുദ്ധവും. ഇതിനകത്ത് ഞാൻ നിയമത്തിൻ്റെ മെറ്റീരിയൽ ഉണ്ടോ എന്ന് നോക്കി എന്നാണ് അഡ്വക്കേറ്റ് ആശ പറയുന്നത്. ഞാൻ പറയുന്നു മെറ്റീരിയൽ അല്ല നോക്കേണ്ടത്, ഇൻറ്റൻഷനാണ് നോക്കേണ്ടത്. ലൈംഗിക ബന്ധവുമായി ബന്ധപ്പെട്ട്, ലൈംഗിക അശ്ലീലവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ കേരളത്തിൽ ഏറെ തെളിവില്ലെങ്കിൽ പോലും പ്രചരിപ്പിക്കപ്പെട്ടതാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പേര്. എന്നിട്ട് ആ പേര് വെച്ചിട്ട് ഇനി എന്താണ് ആ കുട്ടിക്ക് സംഭവിക്കുക എന്ന് പറയുന്നത്? വർഗീയതയാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കഷ്ടം മറ്റൊന്നുമില്ല. ആ ഹിപ്പോക്രസി ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. അതിനൊരവസരം കിട്ടിയത് നന്നായി എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ശരി, നന്ദി ശ്രീ ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു.